കാട്ടാക്കടയിൽ മകളുടെ മുന്നിൽ അച്ഛനെ മർദ്ദിക്കാനുള്ള കാരണം അറിയില്ല എന്ന കാട്ടാക്കട സ്റ്റേഷൻ മാസ്റ്റർ താൻ സംഭവം കണ്ടില്ല എന്നും അദ്ദേഹം ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. കൺസെഷൻ എടുക്കാൻ വന്നവർ തമ്മിലും പിന്നെ എന്തോ ഒരു വാക്ക് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിൽ പോലീസിൽ അറിയിച്ചു. പോലീസുകാർ വന്ന് കൊണ്ടുപോകാറുണ്ടാണ്. നടപടി എന്തെങ്കിലും ഉണ്ടാവും? ഈ പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിങ്ങളുടെ തലത്തിൽ അന്വേഷണം തീർച്ചയായിട്ടും. എന്താണ് സംഭവിച്ചെന്നുള്ളത് എല്ലാം അറിയില്ല സർ. ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഈ എഴുത്ത് കാരണം എനിക്ക് പുള്ളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങോട്ടും ഇങ്ങും പോകാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് എഴുതിക്കുന്നത് ആന്നു. പക്ഷെ പിന്നെ സാറെ ബഹളം കേട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പൊ പോലീസുകാർ വന്നു മാറി കൊണ്ടുപോയി. കൺസ്ട്രക്ഷൻ ടിക്കറ്റ് പുതുക്കാൻ വേണ്ടി കോഴ്സ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമാണ്? ആവശ്യമില്ലെന്നാണ് എന്റെ അറിവ്. എന്തിനാണ് അവർ ചോദിച്ചത്? അതിൽ പിന്നാലെയാണ് സാർ. അങ്ങനെ എന്താ ഇഷ്യൂ ഉണ്ടായുള്ളതെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് കൗസർ ചേരുന്നുണ്ട്. കൗസർ, എന്താണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം? സ്റ്റേഷൻ മാസ്റ്റർ ഷാജുവിന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് കേട്ടത്. അദ്ദേഹത്തോട് നമ്മൾ അനൗദ്യോഗികമായി ആദ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല, എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അറിയില്ല, താൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് നമ്മൾ നേരിട്ട് മൈക്ക് നീട്ടി സംസാരിക്കാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം നൽകിയത്. ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഒരു ശബ്ദം കേട്ടു, അവിടെ ഒരു അടിപിടി ഉണ്ടായെന്ന് അറിയുന്നു, ബാക്കി കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല. ആരൊക്കെയാണ് കൗസർ തിരിച്ചെത്തി?